നടൻ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയിൽ വെള്ളം കുടിച്ച് പ്രോസിക്യൂഷൻ. നടിയെ പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തിയെന്ന കേസിൽ പ്രതിയായ ദിലീപിന്റെ ജാമ്യാപേക്ഷ റദ്ദാക്കണമെന്ന ആവശ്യവുമായാണ് പ്രോസിക്യൂഷൻ വിചാരണ കോടതിയെ സമീപിച്ചത്. ദിലീപിന്റെ ജാമ്യം റദ്ദാക്കാനുള്ള കാരണങ്ങൾ ബോധിപ്പിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്നാണ് വിചാരണ കോടതിയുടെ നിരീക്ഷണം. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു, തെളിവുകൾ നശിപ്പിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. എന്നാൽ ആരോപണങ്ങളിൽ കൃത്യമായ തെളിവ് ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ലെന്നാണ് കോടതി പറയുന്നത്. സംവിധായകൻ ബാലചന്ദ്രകുമാർ ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള തെളിവുകൾ കോടതിക്ക് മുൻപാകെ ലഭിച്ചിട്ടില്ലെന്നും വിചാരണ കോടതിയുടെ ഉത്തരവിൽ പറയുന്നു. കേസിൽ അന്വേഷണം നടക്കുകയാണ്, അതിനാൽ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ലെന്നും കോടതി വ്യക്തമാക്കി. അതിനിടെ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം ദിലീപ് എതിർത്തിരുന്നു. ഫോറൻസിക് പരിശോധന അനാവശ്യമാണെന്നാണ് ദിലീപിന്റെ വാദം. മെമ്മറി കാർഡിന്റെ മിറർ ഇമേജ് ഫോറൻസിക് ലാബിലുണ്ട്, ആവശ്യമെങ്കിൽ അത് പരിശോധിച്ചാൽ മതി. നടി മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ കണ്ട് സ്ഥിരീകരിച്ചതാണെന്നും ദിലീപിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. ഹാഷ് വാല്യൂവിൽ മാറ്റമുണ്ടായതിനാൽ മെമ്മറി കാർഡ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രോസിക്യൂഷൻ ഹർജി നൽകിയത്. ഈ ഹർജിയാണ് ദിലീപ് എതിർക്കുന്നത്. മെമ്മറി കാർഡിലും പെൻഡ്രൈവിലുമുള്ള ദൃശ്യങ്ങൾ ഒന്ന് തന്നെയാണ്. ഹാഷ് വാല്യൂവിൽ എങ്ങനെ മാറ്റമുണ്ടായി എന്ന് പരിശോധിക്കേണ്ട ആവശ്യമില്ല. ഇക്കാര്യത്തിൽ വേണമെങ്കിൽ സാക്ഷിയെ ഒന്നുകൂടി വിസ്തരിക്കേണ്ട ആവശ്യമേ ഉള്ളൂവെന്നും ദിലീപിന്റെ അഭിഭാഷകൻ പറഞ്ഞു. മെമ്മറി കാർഡ് പരിശോധനയ്ക്ക് അയക്കുന്നത് ദിലീപിനെ എങ്ങനെ ബാധിക്കുമെന്നാണ് വാദത്തിനിടെ ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് ചോദിച്ചത്. ഹാഷ് വാല്യൂവിൽ എങ്ങനെ മാറ്റമുണ്ടായെന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അന്വേഷണ സംഘമല്ലേ എന്നും തുടരന്വേഷണത്തിന്റെ കൈകൾ കെട്ടുന്നത് എന്തിനാണെന്നും കോടതി വാക്കാൽ ചോദിച്ചു. വെബ് ഡെസ്ക്, കലാകൗമുദി.